ബ്ലോഗ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ 65. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 500 ഗ്രാം ബോൺലെസ്, ഒരു മുട്ടയുടെ പകുതി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു നാരങ്ങയുടെ പകുതി, കുറച്ച് കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഡിബിൾ വെജിറ്റബിൾ ഓയിലാണ്, പിന്നെ 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചതച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 3 വറ്റൽമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യേണ്ട വിധം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചിക്കനിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, ഗരം മസാല, ചതച്ച മുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പെരിഞ്ചീരകവും ചേർക്കാം. അവസാനമായി എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ചിക്കന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ അഡീഷണൽ ഇൻഗ്രീഡിയൻ്റായി മൈദ ആഡ് ചെയ്യാവുന്നതാണ്, മൈദ ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് മിനിമം 1/2 മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനിവിടെ 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 കടായിൽ എണ്ണയൊഴിച്ച് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വറ്റൽമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ 65 ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണിൽ അമർത്തൂ. ബെല്ലൈക്കണിൽ അമർത്തുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.